ലോകത്തൊരു ഭാര്യയും സഹിക്കാത്ത മഹാപരാധമാണ് ഞാൻ ചെയ്തത്. എങ്കിലും നീ എനിക്ക് മാപ്പ് തരും. അയ്യോ, അങ്ങനെയൊന്നും പറയരുതേ. അവിടുന്ന് ഒരു അപരാധവും ചെയ്തിട്ടില്ല. എല്ലാം നമ്മുടെ കാലക്കേട് കൊണ്ട് സംഭവിച്ചതാണ്. കണ്ണകി, നിന്നെ ഞാൻ വളരെയധികം വേദനിപ്പിച്ചു. ഈ കൈകൾ എന്നെ തലവിടുമ്പോൾ വേദനയെപ്പറ്റി ഒന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങയുടെ അസുഖം എങ്ങനെ ഇരിക്കുന്നു? എല്ലാം നിശേഷം മാറി നിന്റെ അടുത്തെത്തിയപ്പോൾ നിന്റെ കണ്ണുകൾ നനയരുതെന്നും നീ ഒരു ദുസ്വപ്നം പോലും കാണരുതെന്ന് സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ കർമ്മബലം ആർക്കും അനുഭവിച്ചേ പറ്റൂ. ഈ കാര്യത്തിൽ ഈശ്വരൻ പോലും അതീതനല്ല. അവിടുന്ന് തന്നെ ദേവന്മാരുടെ കഷ്ടപ്പാടുകളെ പറ്റി എത്രയെത്ര കഥകളാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അമ്മ ഉണർന്നുവെന്ന് തോന്നുന്നു. വേണ്ട, അവനെ ഇനി ഇവിടെ താമസിക്കണ്ട. ഞാൻ സമ്മതിക്കില്ല.
ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണം. എന്തും ഞാൻ ക്ഷമിക്കും. പക്ഷെ ഒരു ദേവതയെക്കാൾ പരിശുദ്ധയാണ് കണ്ടെ. അവളുടെ നെഞ്ചിൽ തീകോരിയിട്ടവൻ എന്റെ മകനായി പോയതുകൊണ്ട് ഞാൻ ക്ഷമിക്കണം. ഇല്ല, അച്ഛാ ഞാൻ മഹാപാപിയാണ്. അച്ഛാ പാപിയാണ്. അല്ലടാ, അല്ല, മഹാപാപികൾ ഈ വയസ്സായ ഞങ്ങളാണ്. അച്ഛാ, ഇങ്ങനൊരു പുത്രൻ ഞങ്ങൾക്ക് ജനിച്ചു പോയതുകൊണ്ട് നീ വീഴേണ്ടത് ഞങ്ങളുടെ കാക്കിലല്ല. ഇതാ ഈ നിൽക്കുന്ന ഇവളുടെ പാദത്തിലാണ്. മാപ്പ് ചോദിക്കേണ്ടത് ഇവളോടാണ്. ഇവളുടെ ഭക്തിയും പരിശുദ്ധിയും കൊണ്ട് മാത്രമാണടാ ഈ കുടുംബം നാമാവശേഷമാകാതെ ഇന്നും നിലനിൽക്കുന്നത്. ചോളരാജ്യത്ത് മഹാകുബേരനായ നിന്റെ അച്ഛൻ ഭിക്ഷാപാത്രം എടുക്കാത്തതും ഇവളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടത് കൊണ്ട് മാത്രമാണടാ. എങ്കിലും എന്റെ കുഞ്ഞെ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് തോന്നി? അപമാനം സഹിക്കാമെന്ന് വെക്കാം, പക്ഷെ യാതൊരു തെറ്റും ചെയ്യാത്ത ഈ പെൺകുട്ടിയെ നീ മംഗല്യം ചാർത്ത് ഇവിടെ കൊണ്ടുവന്ന് തീ തീറ്റിച്ചത് മഹാപാവമായി പോയി പോലെ. ഇവളുടെ കണ്ണുനീര് വീണ ഈ തറവാട് ഇനി ഒരിക്കലും തലക്കയില്ലടാ. ഞങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, ഞങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. എന്നെ വേദനിപ്പിച്ചുവെന്ന് അച്ഛനും അമ്മയാണ് പറയുന്നത്. എന്നെ ആരും വേദനിപ്പിച്ചില്ല. ഞങ്ങൾ ഈ വീട്ടിൽ കഴിയാൻ യോഗ്യതയില്ലെങ്കിൽ പറയൂ, ഞങ്ങൾ ഈ വീട് വിട്ടു പോയിക്കൊള്ളാം. ഇനി ഞങ്ങൾക്ക് അവധി കേൾക്കാൻ സാധ്യമല്ല. തുടങ്ങിപ്പോയ വ്യാപാരങ്ങൾ ഉടനെ തുടങ്ങാം. അവൻ വന്നിട്ടുണ്ട്. മകനല്ലേ, എങ്ങനെയാ വന്നെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ആ മാധവി ബുദ്ധിയുള്ളവളാണ്. ചൂലെടുത്ത് അടിച്ച ആ മകനെ പുറത്തിറക്കിയത്. തനിയെ ചെവി കുത്താം. പക്ഷേ നാട്ടുകാരുടെ മുഴുവൻ ചെവിയും കുത്താൻ കഴിയും. ഏതായാലും നിങ്ങളുടെ മകനെ ഇത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇനി കച്ചവടം ആദ്യം മുതൽ ആരംഭിച്ച് എന്നാണ് ഞങ്ങളുടെ നഷ്ടം തീർക്കുക? വേറെ ജോലി വല്ലതോ? പിന്നെ ഉടഞ്ഞ ശംഖിലാ ഊത്ത് കേൾക്കുന്നത്. ഊണും ഉറക്കവും ഇല്ലാതെ സദാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാലോ? ആലോചിക്കും തോറും എന്റെ അന്തരാത്മാവ് നീറുകയാണ്. അച്ഛന്റെ മുഖത്ത് നോക്കി ആ വ്യാപാരികൾ എന്തൊക്കെയാണ് പറഞ്ഞെന്നറിയാം. ഈശ്വരൻ നമ്മെ ഒരിക്കലും കൈവിടയില്ല. അവിടുത്തെ ബുദ്ധിയും ശക്തിയും ക്ഷീണിക്കാതിരുന്നാൽ മാത്രം മതി. ക്ഷീണിച്ചാൽ വേണ്ടില്ലായിരുന്നു. എല്ലാം നശിച്ചു, നിശേഷം നശിച്ചു. ഒന്നും നശിച്ചില്ല. ഈ പാല് കഴിക്കോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കച്ചവടക്കാര്യത്തിൽ അങ്ങയുടെ കൈമിടുക്ക് ഈ കാവേരി പൂമ്പട്ടണത്തിൽ മറ്റാർക്കുമില്ല. പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം നേടാം. എല്ലാം നേടാം. അഭിമാനമൊഴി. ഒരു രാജകുമാരനെ കളന്തസിലാണ് എന്റെ അച്ഛനെന്നെ വളർത്തിയത്. ഈ പട്ടണത്തുള്ള വ്യാപാരികൾക്കെല്ലാം മുതൽ മുടക്കൂടുത്ത് സഹായിച്ചത് എന്റെ അച്ഛനാണ്. അന്ന് ഞാൻ ഈ പട്ടണത്തിൽ കൂടി നടന്നാൽ എന്റെ സൂര്യപട ചെരുപ്പ് കണ്ടാൽ ദളപതി വരെ ചാടി എഴുന്നേൽക്കുമായിരുന്നു ആദരവോടെ. ഇന്ന് പുറത്തിറങ്ങി നടക്കാൻ എനിക്ക് ധൈര്യമില്ല. ആളുകൾ എന്നെ കാർക്കിച്ച് തുപ്പുന്നു. കണ്ണകി തുപ്പുന്നു. അതിവിശാലമായതല്ലേ ലോകം. ഈ പട്ടണത്തിൽ മാത്രമല്ല കച്ചവടവും കമ്പോളവും. നമുക്ക് മറ്റു എവിടെയെങ്കിലും പോയി ജീവിക്കാം.